الله بن برباد كان صلى الله عليه وسلم آدم على صحابة الليل ينمو بودو غيان أبدن ترده غان جبن دكبر انت چار جيك بودو غيان صحابي پلائي پلائي അഖില അഖില
ولا سرب سربا إلا وهو يبقي ويضرب على صدري
عثمان بن عفان رضي الله تعالى عنه ان مدينه جنه البقيع എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരി കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കരണന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നമകള് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അവിടത്തെ മക്കളും അവിടത്തെ കുടുംബക്കാരും അവിടത്തെ സ്വഹാബികളും അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് കിടക്കുന്ന ജന്നത്തിൽ ബഖിയ എന്ന് പറയുന്ന ഖബർസാനിലൂടെ നടന്നു പോകുമ്പോൾ ആ ഖബർസാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്നുണ്ട് മഹാനായ സയ്യിദുന عثمان بن عفان رضي الله تعالى عنه നോമ്പുകാരനായി തന്റെ വീടിനകത്ത് ഇരുന്ന പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്താണ് ശത്രുക്കൾ തന്റെ വീടിനകത്ത് കടന്നു വന്നിട്ട് ഉസ്മാൻ തങ്ങളെ വെട്ടിനുറുക്കുന്നത്. അവിടുന്ന് പടച്ചവനെ ശരീരത്തിൽ വെട്ടുകൊണ്ടുകൊണ്ടിരിക്കുമ്പോ അതാ മരണത്തോട് മല്ലടിക്കുമ്പോഴും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ അവിടുന്ന് വധിക്കുന്നത്. ആ ഖുർആൻ താഴെ വീഴാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബിയ عثمان بن عفان رضي الله تعالى عنه പടച്ചവനെ നരകം പറയുമ്പോൾ മഹ്ശറ പറയുമ്പോൾ സിറാത്തിനെ കുറിച്ച് പറയുമ്പോൾ നരകത്തെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് കരയുകയില്ല. പക്ഷേ ഖബറിനെ കുറിച്ച് പറഞ്ഞ ഖബറ് കണ്ടു കഴിഞ്ഞ ഉസ്മാൻ തങ്ങളുടെ കണ്ണടങ്ങളെ നിറഞ്ഞു വിഴുകുകയാ. അവിടുന്ന് വല്ലാതെ കരയുകയാണ്, അവിടുന്ന് വല്ലാതെ കരയുകയാണ്. സഹാബികൾ ചോദിക്കുന്ന ഉസ്മാൻ തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മഹ്ശറ പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് അവിടുന്ന് പറയുന്ന സഭയും ഇതുപോലെ കരയാറില്ലല്ലോ, പിന്നെ എന്താണ് കബറ് കാണുമ്പോ ഇതുപോലെ കരയുന്നത്? കബറിനെ കുറിച്ച് പറയപ്പെട്ടാൽ അങ്ങ് വല്ലാതെ കരയുന്നല്ലോ, അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? الخبر اول منزل من منازل الاخره ഉസ്മാന് തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി അതാ, ആ ഖബറിന്റെ അകത്തൊരു മനുഷ്യൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. അവിടെ ഒരു മനുഷ്യനെ പരാജയപ്പെട്ടു കഴിഞ്ഞാ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവൻ പരാജയപ്പെടുമല്ലോ. അവിടെയാണ് രക്ഷപ്പെടേണ്ടത്, അവിടെയാണ് രക്ഷപ്പെടേണ്ടത്. ഏകനായി പോയി കിടക്കേണ്ട സ്ഥലം അവിടെയാണല്ലോ. അതുകൊണ്ടാണ് മഹാനായ തലവ ഉസ്താദ് പറഞ്ഞു തന്നത്, കബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടന്മാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരമോ മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ, ഖബറെന്ന് പറഞ്ഞാ തന്നെ നീ പേടിക്കണം. ഖബറ് കണ്ടാ കരയണേ, ഖബറ് കണ്ടാ കരയണേ. ഉസ്മാൻ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഖബറ് കണ്ടപ്പോഴാ. അതുകൊണ്ട് കളിക്കണ്ട സ്ഥലമല്ലടാ, തമാശ പറയണ്ട സ്ഥലമല്ല. ഖബറിന്റെ അകത്ത് ഒരു ദിവസം നിന്നെ കൊണ്ടുപോയി കടത്തണ്ടവനാണെന്നുള്ള ചിന്ത നിനക്ക് കടന്നു വരട്ടെ. നിന്നെ പോലെ ഈ നാട് പറപ്പിച്ചു കൊണ്ട് നടന്ന പല കുലകുമ്പന്മാര് ആ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് കിടക്കുന്നുണ്ടടാ. മോനെ എന്തേ ചിന്തിക്കാത്തത്, അവന്റെ തലയിലെ വലതവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടല്ലേ അവനെ തിന്നു കുടിപ്പിച്ചു കൊണ്ട് നടന്നവന്റെ ശരീരത്തിലെ ആ ശരീരത്തിലെ വളമെടുത്തിട്ടല്ലേടാ അവന്റെ കബറിന്റെ മുകളിൽ ഒരു മൈലാഞ്ചി ചെടി കിളിച്ചു നിൽക്കുന്നത്. ഒരുപാട് കഥകളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖബറ് കണ്ടാ നിങ്ങൾ കരയണം. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ നിന്റെ ഹൃദയം ഇടിക്കണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
കബറിന കുറിച്ച് ചിന്തിക്കുമോള് പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തുകൂടെ പള്ളിയുടെ പരിസരത്തൊരു കൂടെ നിങ്ങൾ നടക്കുമല്ലോ കബർസാരിന്റെ സൈഡിലൂടെ റോഡിലൂടെ നടക്കുമ്പോ പോലും ചെവിയിലിരിക്കും മൊബൈലൊന്ന് താഴെ വെക്കാ നിനക്ക് കഴിയാതെ പോകുന്നല്ലോ തലമറയ്ക്കാ മടിയല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്തേ മോളെ കബറിനെ കുറിച്ച് ചിന്തിക്കാത്തത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പടച്ചവനെ നിസ്കരിക്കാതെ കിടക്കുമ്പോ അല്ലാഹുവിനെ മറന്നു നടക്കുമ്പോ ആ മനുഷ്യനോട് പടച്ചവനെ കബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തത് എന്താ മരണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തതിന്റെ കാരണം എന്താ പറഞ്ഞു കൊടുക്കണം പെങ്ങള് എത്രയോ വഴിപിഴപ്പിച്ചവരെ നന്നാക്കിയത് പെണ്ണുങ്ങളാ നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് എത്രയോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടന്നിരുന്ന എത്രയോ പേര് അല്ലാഹുവേ നന്നാക്കിയെടുത്ത ഒരുപാട് പെണ്ണുങ്ങളുടെ ചരിത്രം നിനക്കറിയുമല്ലോ സീരിയൽ കണ്ടിട്ടിരുന്ന് കരയുന്ന ഉമ്മ പടച്ചവനെ 50, 60, 70 വയസ്സായി ശരീരത്തിലെ തലമുടിയെല്ലാം നരച്ച് കഴിഞ്ഞു തുലിയൊക്കെ ചുളുങ്ങിക്കഴിഞ്ഞു ഒരുപാട് രോഗങ്ങൾ വന്നു അവസാന കാലത്തു പടച്ചവനെ ദിക്റു പറഞ്ഞു പടച്ചറപ്പിലേക്ക് മടങ്ങാർ അവിടെ നിന്ന് തയ്യാറെടുക്കേണ്ട സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സീരിയൽ കണ്ടിട്ടിരുന്ന് കരയുകയാ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലയുടെ ചരിത്രം ഒരിക്കലെങ്കിലും നീ നിന്റെ ജീവിതത്തിലൊന്ന് വായിച്ചിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ചരിത്രം പഠിക്ക് എന്നിട്ട് നിന്റെ പൊന്നാര മക്കൾക്കും നിന്റെ മരുമക്കൾക്കും പറഞ്ഞു കൊടുക്ക് ആരാട് ഫാത്തിമയെന്നറിയുമോ ഒരു നല്ല നായികയെ നിനക്ക് പറഞ്ഞു തരാ സീരിയലിന്റെ നടിമാരുടെ അഭിനയം കണ്ടിട്ട് കരയുന്ന ഉമ്മ നിനക്ക് റോൾ മോഡലാക്കാൻ ഒരു മഗതിയെ പറഞ്ഞു തരാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഗതി ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹാ വിവാഹം കഴിഞ്ഞു ആദ്യ രാത്രിയിൽ മണിയറക്കകത്തേക്ക് കടന്നു വരികയാ ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സന്തോഷമുള്ള രാവാണ് ആദ്യ രാത്രി അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് അരിയാരിതങ്ങളും ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹാ രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു അരിയാരിതങ്ങൾ വാതിലടയ്ക്കുകയാ എന്തൊരു സന്തോഷമെന്നറിയോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ ഭാര്യയായി കിട്ടിയതിന്റെ സന്തോഷത്തിൽ അരിയാരിതങ്ങൾക്ക് സന്തോഷം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല അങ്ങനെ മണിയറക്കകത്തേക്ക് കയറിയിട്ട് വാതിലടച്ചു എന്നിട്ട് തന്റെ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുമ്പോ മണിയറക്കകത്തൊരു കരച്ചല് കേൾക്കുകയാ മണിയറക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാ അരിയാരിതങ്ങൾ ഓടിച്ചെല്ലുന്നു ആരാ പടച്ചവരെ ഈ മണിയറക്കകത്തിരുന്ന് കരയുന്നതാരാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹ മണിയറക്കകത്തിരുന്ന് കരയുകയാ അരിയാരിതങ്ങൾ ചോദിക്കുന്നു ഫാത്തിമ എന്തിനാ കരയുന്നത് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഞാൻ പാപപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹ പറഞ്ഞു ഒരിക്കലുമില്ല ഈ മദീനത്ത് നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി ആദ്യ രാത്രിയിലും മണിയറക്കകത്തിരുന്ന് കരയുന്ന ഭാര്യയോട് അല്ലാഹുവേ അരിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹ അവിടെ നിന്ന് പറഞ്ഞ മറുപടി ചരിത്രം വായിച്ചു നോക്ക് ലോകത്തെ ഏത് പെണ്ണിനാ ഇതുപോലെ പറയാൻ കഴിയുക ഒന്നാമത്തെ രാത്രിയിൽ അരിയാര് തങ്ങളോട് പറയുന്നു അലിയേ ഈ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്ന് അങ്ങണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ ഇതിനകത്ത് വെളിച്ചമില്ലല്ലോ ഈ ഇരുള് കണ്ടപ്പോ എനിക്ക് കബറ് ഓർമ്മ വന്നു അലിയേ എന്നെ
كبرنا كتكون بيتا فالاكا يدتنا الثياتر يلعبرم مانتو موديتو فوقم نتيبا سمند اللو كبرنا كتيم ديرلا ايدي كمبرا تبرى كبرنا كتيم ديرلا ايدي كمبرا تبرى كبرنا كورتو ورمى مانتكا يوكا يعلم نقنا ريا فتابعيا عريان تنغلو فريما عريان تنغلو دي كم نفاتيما
ഒരു മനുഷ്യനെ ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഖബർ എന്താണ് ചെയ്യുന്നതെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ കബറിന്റെ ചാരത്തന്നെ തളർന്നു വീഴുകയാ. അവിടുന്ന് കരഞ്ഞു കരഞ്ഞു കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ഖബർ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തളരുകയാണ്. കരഞ്ഞു കരഞ്ഞ കബറിന്റെ ചാരത്ത് കിടക്കുമ്പോ ആ കബറിന് പോലും സങ്കടം തോന്നിപ്പോയി. ആ കബറിന് പോലും സങ്കടം തോന്നിപ്പോയി. ആ കബർ പറയുകയാ, അല്ലതുല്ലുക രക്ഷപ്പെടാറുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്നവര് ഒരു ദിവസം സിറാജിന് വേണ്ടി ഖബർ കുഴിക്കുമല്ലോ, എന്നെയും ഖബറിൽ കൊണ്ടുപോയി കിടത്തുമല്ലോ, എന്റെ മുകളിലും മണ്ണ് വാരിയിടുമല്ലോ, ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും ഖബർ കുഴിക്കുമല്ലോ. അല്ലാഹ് ഞങ്ങളുടെ ഖബർ ജീവിതം നന്നാക്കണേ. അല്ലാഹ് കബറു ജീവിതം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ആമ്പർ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. വഴുതു പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല. കേൾക്കാൻ വന്നവർക്കൊക്കെ ചായയുണ്ട്, കടിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അടി കൊണ്ടുന്നത് ചെണ്ട, പണം വാങ്ങുന്നതും ആരാരെന്ന് പറയണ പോലെ. നിങ്ങൾക്ക് കാപ്പിയെങ്കിലും ഉണ്ടല്ലോ, ഇൻഷാല്ലാ കുടിക്ക്. അല്ലാഹു ബർക്കത്തെയ്യുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ബർക്കത്തെയ്യുമാറാകട്ടെ. വേണ്ട, കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞപ്പോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ഖബറിൻ്റെ ചാരത്ത് പോകും. വല്ല ഓർമ്മയുണ്ടോ? ഖബറിൻ്റെ ചാരത്ത് പോയി നിന്നിട്ടൊരു മനുഷ്യനെ അങ്ങോട്ട് ഇറക്കും, മണ്ണ് വാരിയിടും. മണ്ണ് മണ്ണൊക്കെ വാരിയിടുന്ന രംഗങ്ങൾ പറയാതിരിക്കല നല്ലത്. ഓണപ്പരിപാടി നടക്കുന്ന പോലെ മണ്ണ് വാരിയിട്ട് എറിയ. മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ദാറത്തൻ ഉഖ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇടണമെന്നാണ്. അങ്ങനെ മണ്ണൊക്കെ വാരി എറിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകും. പക്ഷെ നമ്മളാരും ചിന്തിക്കുന്നില്ല, ഒരു ദിവസം നമുക്കും ഇതുപോലെ കുഴിക്കുമെന്ന്. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. മരിക്കൂലേ? മരിക്കുമോ? മരിക്കുമോ? വിശ്വാസമുണ്ടോ? മരിക്കുമെന്ന് വിശ്വാസമുള്ളവർ ചായ താഴെ വീഴാതെ ഒന്ന് കൈവക്കിക്കേ. മരിക്കുമെന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. നീ കൈപൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസറായിൽ പൊക്കും. അതിൽ പേടി എന്ന് വേണം. എന്താ നിങ്ങളെ കൈപൊക്കിയാലും പൊക്കിയില്ലെങ്കിലും ആര് പൊക്കും? ആര് പൊക്കും? അസറായിൽ പൊക്കിയിരിക്കും. ആ ചങ്ങാതിക്കാണെങ്കിൽ ഒരു കരുണയില്ലാത്ത ചങ്ങാതിയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കും, അതിൽ യാതൊരു സംശയം ആർക്കൊണ്ട് മരിക്കും. എത്ര കാര്യം ചെയ്തു വെക്കണം. ഇപ്പോൾ ഒരു എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണമെങ്കിൽ, ഒന്ന് ബാംഗ്ലൂരോ അല്ലെങ്കിൽ മൈസൂറോ വല്ല ഊട്ടിയിലോ കൊടൈക്കനാലോ പോകണമെങ്കിൽ ആമിനാത്ത രാത്രി തന്നെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കും. സോപ്പും അത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് തയ്യാറാകും ഒരു യാത്രയ്ക്ക് വേണ്ടി. രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഉള്ളൊരു യാത്ര, രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടി എത്ര തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നു. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ആ മരണം കഴിഞ്ഞിട്ടുള്ള പരലോകമെന്ന് പറയുന്ന ആ സ്വർഗത്തിലേക്കുള്ള യാത്ര, ആ യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം, ഒരുങ്ങണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമുക്കൊന്ന് ഒരുങ്ങാം. വെറുതെ മരിച്ചാൽ പോരാ. മരിക്കുമ്പോൾ വെറുതെ മരിച്ചാൽ പോരാ. മരിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ 10 മണിയായി. ഇൻഷാല്ലാ ഇനി ദുആയും പിരിവും ഉൾപ്പെടെ 1 മണിക്കൂറുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? പ്രസംഗിക്കുകയും വേണം, പിരിക്കുകയും വേണം, ദുആ ചെയ്യുകയും വേണം. ഇനി 1 മണിക്കൂറുണ്ട്. അതുകൊണ്ട് 6 എണ്ണം പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല. എത്രയാണോ പറയാൻ പറ്റുന്നത് അത്രയും പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ചങ്ങാതി ബക്കറ്റിനകത്ത് എന്താപ്പ കൊടുക്കണ? ബിസ്ക്കറ്റ് കൊടുക്ക. സുബ്ഹാനല്ലാഹ്, കൊള്ളാം, കഴിക്കുക, കഴിക്കുക. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് സ്വർഗ ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷാദാ, ആ ബിസ്ക്കറ്റ് വായിലുള്ളത് കൊണ്ടാണെന്നൊന്നും മറുപടി വരാത്ത. ഷാദാ, അപ്പം ബിസ്ക്കറ്റൊക്കെ കഴിച്ചോ? അൽഹംദുലില്ലാ, നാളെ പോകാനുള്ളതല്ലേ. അള്ളാഹു നമ്മുടെ യാത്ര നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പം വെറുതെ പോയാൽ പോരാ. എങ്ങനെ പോകണം? നമ്മൾ എങ്ങനെയാണ് മരണപ്പെടേണ്ടത്?
അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ വെറുതെ മരിച്ചാ പോരാ, അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമ്പോ കൂടെ എങ്ങ് പോയാ പോരാ, എങ്ങനെ പോകണമെന്നറിയുവോ, വെറുതെ പോകല്ലേ. ഈ പറയുന്ന ആറ് കാര്യങ്ങൾ ചെയ്യാതെ ഒരാളും മരിക്കരുത്, ഈ പറയുന്ന ആറ് കാര്യങ്ങൾ ചെയ്യാതെ ഒരു പെണ്ണും മരിക്കരുത്. ഇത് ചെയ്യാതെ മരിച്ചാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ, കാലാകാലം നരകത്തിലാ. അതുകൊണ്ട് പടച്ചവനെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിളന്നു പറയുകയാ, അയ്യുഹൽ ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. വിശുദ്ധമായ ഖുർആൻ വിടുന്നു പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ, മുസ്ലിമായിട്ട് മരിക്കണേ, ഈമാനോടുകൂടി മരിക്കണേ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ. അതാ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സലാ റൂഹ് പിടിച്ചു, റൂഹ് പിടിച്ചു നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് മലക്കുകൾ റൂഹ് കൊണ്ടുവച്ചു. അവസാനം ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ പറയണം, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക, വെറുതെ മരിച്ചാ പോരാ, മുസ്ലിമായിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്കറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും വിളിച്ചു പറയും. നിസ്കരിക്കാൻ അറിയാത്തവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാം. അപ്പൊ എല്ലാവർക്കും അത്രയും പരിചയമുള്ള ദിക്കറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഒരു വട്ടം പറയണം. ഇതിന്റെ മഹത്വം എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ സ്വർഗമുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണോ അവൻ മരിക്കുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു മരിക്കുന്ന സമയം നീ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ, അല്ലാതെ നീ മരിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, എൻ്റെ പൊന്നാര സിറാജ് ഇത്രേ ഉള്ളോ? ഇതിനാണ് നീ ഇത്രയും നേരം വളഞ്ഞു കുത്തിയത്? ഈ ഒരു കാര്യം പറയാനാണോ ഇത്രേ നേരം ഇങ്ങനെ വളഞ്ഞു പിടിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയും ഉസ്താദ് അല്ലേ. ഏത് ഉറക്കത്തിൽ വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറയാൻ പറഞ്ഞ നമുക്ക് പറയാറിയാം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് നമ്മളെ കൊണ്ട് എളുപ്പത്തിൽ അങ്ങ് പറയാൻ പറ്റുമെന്നാണ്. നമ്മൾ വിചാരിക്കണേ നമുക്കിത് എളുപ്പത്തിൽ അങ്ങ് പറയാൻ പറ്റുമെന്നൊരു ധാരണ എനിക്ക് നിങ്ങൾക്കുണ്ട്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്ക പോയി നിന്നിട്ട് ഈ ദിക്റ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ എന്തിനാ? ഓനറിയാമെങ്കിൽ എന്തിനാ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എന്താ എടുത്ത് നോക്കാത്ത? നമ്മളിങ്ങനെ ഉറപ്പിച്ചിരിക്ക ഈ താടിയും ഈ തഴമ്പും ഉള്ളത് കൊണ്ട് അങ്ങ് രക്ഷപ്പെടുമെന്ന്, ഇങ്ങനെ അടക്കണണ്ട, ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ കൊല ഇട്ടുകൊണ്ട് നടക്കണമാരുണ്ട്. നമ്മുടെ താടിക്ക് ഇത്ര നീളമുള്ളൂ, ചിലരുടെ താടി ഇത്രയുണ്ട്, ഓ കള്ളു പഠിച്ചിട്ട് നടക്കുന്നവനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, നമ്മളെക്കാളും വലിയ ജുബ്ബ ഇടുന്ന ആൾക്കാരില്ലേ? താടിയുടെ നീളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. എന്റെ പൊന്നാല സഹോദരങ്ങൾ, ഇത്രയും വലിയ താടി വളർത്തിയിട്ട് പലിശ കച്ചവടം നടത്തുന്ന ഹജിയക്കമ്മ ഹജ്ജിന് പോയിട്ട് വന്ന് പലിശ കച്ചവടം നടത്തുന്നവരില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഖുർആൻ എന്തേ നോക്കാത്തത്? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കൊണ്ടും അങ്ങ് ഉറപ്പിച്ചങ്ങിരിക്കുക നമ്മൾ ഇങ്ങനെ മരിക്കൂന്ന്.
നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്, മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കൊച്ചാപ്പാടെ പേരല്ല പറഞ്ഞത്, ഇബ്രാഹിം നബിയുടെ പേരാ പറഞ്ഞത്, മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവർ രണ്ടുപേരും കൂടെ ഒരു പള്ളി കെട്ടി, കഅബാലയം. ഒരു പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യം ഒന്നും ലോകത്തില്ല. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു ഭവനം പണി, അതും ആദ്യത്തെ പള്ളി എവിടെ? അള്ളാഹിന്റെ അർശിന്റെ നേരെ താഴെ ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് മക്കത്ത് കഅബാലയം പണിതു. ഒരു പള്ളി കെട്ടിക്കെട്ട് ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചോനെ നീ ഇത് സ്വീകരിക്കണേ അല്ലാ. ഒരു പള്ളി കെട്ടി റബ്ബെ, റബ്ബനാ തഖബ്ബൽ മിന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ നിനക്ക് സുജൂദ് ചെയ്യാൻ ഞാനൊരു പള്ളി കെട്ടി, നീ സ്വീകരിക്കണേ അല്ലാ. രണ്ടാമത് ചോദിച്ചത് സ്വർഗം താന്നല്ല, രണ്ടാമത് ചോദിച്ചത് സ്വർഗം താ എന്നല്ല, അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചോനെ ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ അല്ലാ. ആര്? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പറയുന്നു, പടച്ചോനെ ഈമാനുള്ള മരണം. ആ ഉറപ്പ് നമുക്ക് ഉറപ്പുണ്ട്, ഇബ്രാഹിം നബിക്ക് ആ ഉറപ്പില്ലായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി ദുആ ചെയ്ത ദുആ കാണാം, റബ്ബികദ അതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ്. ഖുർആൻ എടുത്തു നോക്ക്, യൂസുഫ് നബി ഇങ്ങനെ ദുആ ചെയ്യുകയാ, അവസാനം പറയുന്നു, തവഫനീ മുസ്ലിമ, തവഫനീ മുസ്ലിമ. സ്വപ്നവേക്കാനം, അല്ലാ അടിമയായി ജയിലിലായി എന്നെ നീ കൊണ്ടുവന്നിട്ട് എനിക്ക് സ്വപ്നവേക്കാനം പഠിപ്പിച്ചു തന്നു, എനിക്ക് അധികാരം വരെ നീ തന്നു, അല്ല ഇതൊന്നുമല്ല യൂസുഫിന് വേണ്ടത്, തവഫനീ മുസ്ലിമ, മുസ്ലിമായിട്ട് മരിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും രണ്ട് പ്രവാചകന്മാർ തൻ്റെ മക്കളോട് വസിയ്യത്ത് ചെയ്യുക, നമ്മൾ പണം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും, പണുണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. എങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമും രണ്ട് പ്രവാചകന്മാർ അവിടെ നിന്ന് ദുആ തൻ്റെ മക്കൾക്ക് വസിയ്യത്ത് ചെയ്തു കൊടുക്കുകയാ, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനീയ ഇന്നല്ലാഹ അസ്തഫാ ലക്കും ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, മക്കളെ പൈസ എടുക്കാനുണ്ട് ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയെ കുറിച്ചല്ലടാ മോനെ, മരിക്കുമ്പോ മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്തിനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രിയിൽ സുജൂദിൽ കിടന്ന് കരയുകയാ, ഐസാ ബിബി റളിയല്ലാഹു തആലാഹ മുത്തി നബിയുടെ കരച്ചിൽ കേട്ടിട്ടാ എഴുന്നേൽക്കുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തേങ്ങല് കേട്ടുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഐസാ ബിബി റളിയല്ലാഹു തആലാഹ എഴുന്നേൽക്കുകയാ, ചെന്നു നോക്കുമ്പോ സുജൂദിൽ കിടന്ന് കരയുകയാ, എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് പടച്ചവന്? എന്ത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കരയുന്നത്? ചെന്നു നോക്കുമ്പോ കാണുന്നതെന്തെന്നറിയോ? എന്താ പറയുന്നതെന്നറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ചെയ്യുന്നത് മുത്തി നബിയാണ്. ആയിഷാ ബീബി റളിയല്ലാഹു തആലാ ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ആയിഷാ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ, കാറ്റടിക്കുമ്പോ നീ എങ്ങോട്ട് വേണമെങ്കിലും പറക്കാ, ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെന്ന് പ്രവാചകൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അവർക്ക് പോലും അവിടെ നിന്ന് ഉറപ്പില്ലായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ നമ്മളും ഭയക്കണം സഹോദര. പെങ്ങളെ പേടിക്കണം പൊന്നുമോള്, ഓരോ പാപ്പമാര്
ആരും ഭയപ്പെടണം ബാപ്പാ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് 50 വർഷക്കാലം അല്ലാഹുവേ നിസ്കരിച്ച് നല്ലതുപോലെ ജീവിച്ചിട്ട് അവസാനം കാഫിറായി ചത്തുപോയ എത്രയോ പേരുടെ കഥയുണ്ട്. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച എത്രയോ പേര്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്ന എത്രയോ പേര് അവസാനം അല്ലാഹനെ പേടിച്ച് ജീവിച്ച് നടന്നവരുടെ ആക്കിപത്ത് മോശമായി പോയിട്ടുണ്ട്. എത്രയോ കള്ളുകുടിയന്മാര് മുസ്ലിമായിട്ട് മരിച്ചിട്ടുമുണ്ട്. അല്ലാഹു നമുക്ക് ഈ മാതിരി മാറാകട്ടെ. എത്രയോ കഥകൾ അറിയാം. ഖുർആൻ എടുത്തു നോക്ക്, വല്ലാഹുവിന് ബാബൂറ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം ഹദീസിൽ കാണാം. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്, കാണാം എങ്ങനെ ചത്തുപോയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുസാ നബി അലൈഹിസ്സലാമിനെതിരായിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് അള്ളാഹുവിന്റെ അർശ് നോക്കിയിട്ട് കുട്ടികൾക്ക് പാഠമെടുത്ത ആളെ അസ്മാവുൽ ഹുസ്നെ കാണാതെ എറിയുന്ന ദുആ ചെയ്ത സ്വീകരിക്കുന്ന മഹാൻ അവസാനം പട്ടിക പോലെ ചത്തുപോയെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി കൂടെ ഇരുന്ന് നിസ്കരിച്ചു, ദുആ ചെയ്ത പാമീം പറഞ്ഞു, മുത്തുനബിയുടെ കൈ പിടിച്ച് മുസാഫഖത്ത് ചെയ്തു, മുത്തുനബിയുടെ കൂടെ നടന്ന സഹാബി കാഫിറായി ചത്തുപോയില്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം ഈമാൻ തരുമാറാകട്ടെ. എത്രയോ ഹാഫിളുടെ ചരിത്രം നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽ ഹാഫിളായ ഒരു സഹാബി കാഫിറായിട്ട് ചത്തില്ലേ. അവിടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു. യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിട്ടപ്പോ ഒരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഒരു യഹൂദിയായ ഒരു ജൂത പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് സഹാബിക്ക് പ്രണയം അങ്ങ് മൂത്തു, പ്രേമം കയറി. അവളെ കണ്ടപ്പോ പിന്നെ അവളെ കെട്ടിയേ പറ്റത്തുള്ളൂ. സഹാബി എവിടെന്ന് പോയി ആ പെണ്ണിൻ്റെ അടുക്ക പോയിട്ട് നിന്റെ ആഗ്രഹം പറഞ്ഞപ്പോ ആ ജൂത പെണ്ണ് പറഞ്ഞു, ഞങ്ങളുടെ മതത്തിൽ കയറുവാണെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുക, അങ്ങനെയാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ കൂടെ കൂടുവാണെങ്കിൽ റെഡി ഒക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ മതം മാറി, ഹാഫിളായിരുന്നു, ഹാഫിളായിരുന്നു, മതം മാറി. പടച്ചവനെ ആ യുദ്ധം വരെ പരാജയപ്പെട്ടു. ചരിത്രം പറയുക, പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബി ആ നാട്ടിലൂടെ വന്നപ്പോ പറഞ്ഞു, അത്രേ ഞങ്ങളുടെ കൂടെ ഒരു ചങ്ങാതി ഇവിടെ മതം മാറിയിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട്. ഓൻ്റെ അടുക്ക പോയി, ഓനെങ്ങനെ തിരഞ്ഞു കണ്ടുപിടിച്ചു, അവൻ്റെ വീട്ടിൽ പോയി. ആ ചങ്ങാതിയുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ, വിശേഷമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പഠിച്ച ആളല്ല, ഹാഫിളായിരുന്നല്ലോ, വല്ലതും ഓർമ്മയുണ്ടോ, അള്ളാഹിന്റെ ഖുർആനൊക്കെ പഠിച്ച ആളായിരുന്നല്ലോ, വല്ലതും ഓർമ്മയുണ്ടോ. ആ സഹാബി പറഞ്ഞു, ഒരായത്ത് ഓർമ്മയുണ്ട്, ബാക്കി ഇത് മൊത്തം മറന്നുപോയി. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്തിനെ ഓർമ്മയുണ്ട്, ബാക്കിയൊക്കെ മറന്നുപോയി. ഹാഫിളായിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ വഴിപിടച്ചു പോയി എത്രയോ പേർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ സഹാബി, എത്രയോ മഹദികൾ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചവർ എത്രയോ പേർ. അതുകൊണ്ട് സഹോദര, എപ്പോഴാണ് നമ്മുടെ മനസ്സ് മാറുന്നതെന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ പേർ ആത്മഹത്യ ചെയ്തില്ലേ, എത്ര വലിയ കൊലകുംബന്മാരെ പോലെ അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്ത ഹാജി പോലും വീടിന്റെ ജനലി തൂങ്ങിയില്ലേ. എന്താ ചിന്തിക്കാത്തത്, ഒരൊറ്റ നിമിഷം എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ജീവിതത്തിൽ കടന്നു വരുമ്പോ, താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ഒറ്റയടിക്ക് അള്ളാഹു തന്ന ആയുസ് മതിയാക്കുന്ന എത്രയോ പേരില്ലേ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. വെറുതെ നടക്കൂല, അത് വെറുതെ നടക്കൂല. മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ അതിന് ഇത്തിരി പ്രയാസമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഈ കട്ടൻപീടിയും വലിച്ച് വല്ലപ്പോഴും പള്ളിയിൽ പോയിട്ട് കാക്ക കുത്തണ പോലെ കൊത്തിയിട്ട് എപ്പോഴെങ്കിലും 4 സ്വലാത്തും പറഞ്ഞ് ദിക്റും പറഞ്ഞ് ബക്കറ്റിൽ വരുമ്പോൾ, ബക്കറ്റ് മുന്നിൽ വരുമ്പോൾ ഏറ്റവും ചെറിയ പൈസ ഇട്ട് സദക്ക കൊടുക്കണം, നമുക്കത് പറ്റുമെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിടന്ന ഒന്ന് ആലോചിക്ക സഹോദര. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ പൈസ ചിലവില്ലാത്തൊരു വഴി പറഞ്ഞുതരാം. നമുക്ക് പൈസ ചിലവുണ്ടെങ്കിൽ പറ്റൂല, പൈസ ചെലവുണ്ടെങ്കിൽ നമ്മളിൽ പലർക്കും അത് ചെയ്യാൻ കഴിയില്ല. കഷ്ടപ്പെടാൻ വയ്യ, കഷ്ടപ്പെട്ടിട്ടുള്ള പരിപാടിക്കൊന്നും നമ്മൾ തയ്യാറല്ല. കഷ്ടപ്പാടില്ലെങ്കിൽ നമ്മൾ തയ്യാറാ. കഷ്ടപ്പാടുള്ള കാര്യം എന്താ, 5 നേരം നിസ്കരിച്ചാൽ മതി, അള്ളാഹു നല്ല മരണം തരും. പക്ഷെ നമുക്ക് പോകാൻ വയ്യ. 5 നേരം നിസ്കരിച്ച പരമൻഷ, 5 നേരം നിസ്കരിച്ച എന്ത് കിട്ടും, എന്ത് കിട്ടും, നല്ല മരണം കിട്ടും. നിസ്കരിക്കുവോ, അത് വയ്യ. അള്ളാഹു പറയുകയാ, നീ 5 നേരം നിസ്കരിച്ചാൽ നിനക്ക് ഞാൻ നല്ല മരണം തരാം, സാധാരണ മരണമൊന്നുമല്ല, നല്ല മരണം തരാം. നമുക്ക് പറ്റൂല. അതുകൊണ്ട് കഷ്ടപ്പാടില്ലാത്ത ഒരു കാര്യം പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പറ 3 സ്വലാത്ത്. സല്ലല്ലാഹു
اللهم صل على محمد يا ربي صل عليه وسلم الله സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാനുള്ള ഒരു മരണം വേണമെങ്കിൽ നിസ്കരിക്കണം അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖ വൽആഖിബത്തു ലിത്തഖ്വ നിസ്കരിച്ചാൽ നല്ല മരണം അല്ലാഹു തരും നിസ്കരിക്കുന്നവർക്ക് നല്ല മരണം അല്ലാഹു നൽകും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം വേണോ ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണമെന്ന് ആഗ്രഹിക്കും അത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാണ് ഈമാനോടുകൂടി മരിക്കാറുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമല്ലോ പടച്ചവനെ സ്വർഗം തരണേ അല്ലാ പണം തരണേ അല്ലാ വീട് തരണേ അല്ലാ മക്കളെ തരണേ അല്ലാ ആരോഗ്യം തരണേ അല്ലാ നല്ല ജീവിതം തരണേ അല്ലാ എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ ദുആ ചെയ്യാത്തവർ കുറവാണല്ലോ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്ന് പറയുമല്ലോ എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം ചോദിക്ക് പണം ചോദിക്ക് ആരോഗ്യം ചോദിക്ക് വീട് ചോദിക്ക് മക്കളെ ചോദിക്ക് ജോലി ചോദിക്ക് എന്തു വേണമെങ്കിലും ചോദിച്ചോ നിന്റെ റബ്ബ് കരുണയുള്ളവനല്ലേ പക്ഷേ എല്ലാ ചോദിച്ചു കഴിയുമ്പോ ആ ദുആയ്ക്കകത്ത് ഒന്നുകൂടെ നീ ഉൾപ്പെടുത്തണേ ഒരു കാര്യം കൂടെ നീ അല്ലാഹുവിനോട് പറയണേ ഒരു കാര്യങ്ങളും നീ അല്ലാഹുവിനോട് പറയണേ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു വെറുതെ ദുആ ചെയ്താ പോരാ വെറുതെ ദുആ ചെയ്താ പോരാ ദുആ ചെയ്യുമ്പോ ചോദിക്കാൻ പറഞ്ഞ ചില നന്മകളുണ്ട് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു നിങ്ങൾ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്താ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചുറപ്പിനോട് അവിടെ നിന്ന് ചെയ്ത ദുആ എന്തെന്നറിയുമോ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക സമയത്ത് പടച്ചവനോട് നിങ്ങൾ പറയണം എന്റെ പ്രിയപ്പെട്ടവരെ അറബി അറിയുന്നവരെങ്ങനെ ദുആ ചെയ്യണേ അറിയില്ലെങ്കിൽ നിങ്ങൾ പടച്ചവനോട് പറയണം അല്ലാഹുള്ള ഒരു മരണം തരണേ അല്ലാ ഈ ലോകത്തിനും യാത്ര പറയുമ്പോ ായിരുന്ന് പറയുന്ന മരക്ക് കടന്നു വരുന്ന സമയത്ത് റൂഹ് പിടിച്ച തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് റൂഹ് കൊണ്ടുവരുമ്പോ അവസാനമായിട്ട് നീതെന്ന നാവ് കൊണ്ട് പറയണമല്ല ഇലാഹ ഇല്ലല്ലാ എന്ന് ഷഹാദത്ത് കരിമ പറഞ്ഞു മരിക്കണേ ഷഹാദത്ത് കരിമ പറഞ്ഞു മരിക്കണേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ അവിടെ നിന്ന് നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യണേ എന്ന് മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ അതുകൊണ്ട് ഈമാനുള്ള ഒരു മരണം വേണോ നമ്മുടെ ഈമാൻ അവിടെ നിന്ന് തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി ഇബ്ലീസ് കടന്നു വരുന്ന രംഗമാ അതാ ഹദീസിൽ കാണാ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയം എടുത്തു വരുമ്പോ ശപിക്കപ്പെട്ടവൻ തന്റെ മക്കളെ മുഴുവനും വിളിക്കുകയാ ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവനും വിളിക്കുകയാണ് നിങ്ങളുടെ അവസാനത്തെ സമയമാണ് ഒരുത്തം മരിക്കാൻ പോകുകയാ ഒരു മനുഷ്യൻ മരിക്കാൻ പോകുകയാ ഇനി നിങ്ങൾക്ക് അവസരമില്ല ഇനി നിങ്ങൾക്ക് അവസരമില്ല എല്ലാവരും പോകണം എങ്ങനെയെങ്കിലും അവനെ പിടപ്പിക്കണം അവനെ ഈമാനോടുകൂടി മരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എങ്ങനെയെങ്കിലും അവനെ പിടപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഓഫർ കൊടുക്കുകയാണ് ഇബ്ലീസ് ഓഫർ കൊടുക്കുകയാണ് ആരാണ് അവനെ കാഫിറായിട്ട് ചാകാൻ അനുവദിക്കുന്നത്
അവനെ മുസ്ലിമായിട്ടും മരിക്കാൻ വിടരുത്. എങ്ങനെയെങ്കിലും നിങ്ങൾ അവന്റെ ഈമാനെ തട്ടിപ്പറിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവനും പറഞ്ഞു വിടുന്ന സമയമാ. ഉപ്പാ നിസാരമല്ല, നിസാരമല്ല. അവന് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മരിച്ചുപോയ നിന്റെ വാപ്പയുടെ രൂപത്തില്, മരിച്ചുപോയ നിന്റെ ഉമ്മയുടെ രൂപത്തില്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിൽ അടുത്തേക്ക് വരികയാണ്. വെള്ളവുമായിട്ട്, പടച്ചവനെ കുടിക്കാനുള്ള വെള്ളവുമായിട്ട് അവൻ നിന്റെ ഇടതുഭാഗത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, പറയല്ലേ ശഹാദത്ത് കലിമ പറയല്ലേ, മജ്ലിസിന്നൂറിൽ നമ്മൾ പറയുമല്ലോ, ദാഹ മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരല്ലഴീനവ നട്ടുവാർ പതിരീങ്ങളാൽ തുണ റബ്ബനാ. വെറുതെ പറയുന്നതല്ല, മരിച്ചുപോയ മാതാപിതാക്കളെ രൂപത്തിന് ചാരത്ത് വന്നിരുന്നിട്ട് നമ്മുടെ ഈമാർ 30, 40, 50, 60 വർഷക്കാലം നമ്മളെ കൊണ്ട് നടന്ന ഈമാൻ അവിടെ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ നമ്മുടെ ചാരത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ങ്ങൾ അവിടെ പറഞ്ഞു തരുമ്പോ, സഹോദരാ ദുആ ചെയ്യണേ, നിങ്ങളെ ദുആ ചെയ്യണേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തോ, ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും ചെയ്യ്, ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും ചെയ്യ്. കാരണം അല്ലാഹു കരുണയുള്ളവരാ. എപ്പോഴാണ് ദുആ സ്വീകരിക്കുന്നതെന്നറിയില്ല. അല്ലാഹുവേ, നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിച്ച നമ്മുടെ അവസാനം നന്നാകുമല്ലോ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആ സമയത്താണ് പടച്ചവനെ, അല്ലാഹുവേ, ചിലർ ഇബ്ലീസിനെ പരാജയപ്പെടുത്തുകയാ. എന്നിട്ടവര് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് മരിക്കുമ്പോ ശപിക്കപ്പെട്ടവനിരുന്ന് കരയുകയാണ്, ശപിക്കപ്പെട്ടവനിരുന്ന് കരയുകയാ. ഇവനെ കുറിച്ചാണല്ലോ അല്ലാഹ് പറഞ്ഞത്, ഇവനെ കുറിച്ചാണല്ലോ അല്ലാഹ് പറഞ്ഞത്. അല്ലാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, അല്ലാഹ്, ആദമിന്റെ മക്കളെ മുഴുവനും ഞാൻ പിഴപ്പിക്കും പടച്ചവരെ, സർവരെയും ഞാൻ പിഴപ്പിക്കും പടച്ചവരെ. അല്ലാഹ് പറഞ്ഞു, ഇല്ലടാ, എനിക്ക് ചില അടിമകളുണ്ട്, അവരെ പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ, നീ അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുമടാ. പടച്ചവരെ അല്ലാഹു പറഞ്ഞ അടിമകൾ അവിടെ നിന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് അവര് മരണപ്പെടുമ്പോ ഇബ്ലീസ് കരയുകയാ, അല്ലാഹുവേ, ഇബ്ലീസിനെ പരാജയപ്പെടുത്താ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അങ്ങനെ എളുപ്പത്തിന് പരാജയപ്പെടുത്താൻ കഴിയാത്തവനാണ് ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി അല്ലാഹുവിനെ നിസ്കരിക്കുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ ഒരു പള്ളി കെട്ടുന്നതിന് വേണ്ടി കുറ്റിയടിച്ചിരിക്കുകയാ. അല്ലാഹുവേ, അതിനു വേണ്ടിയല്ലേ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്? സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒരു സദക കൊടുക്കാൻ കഴിയുമോ? ഒരു സദക കൊടുക്കാൻ കഴിയുമോ? അസദക തുറത്തുൽ ബലായ,
ഇപ്പൊ ഇബിലീസ് കൈ പിടിക്ക് കൊടുക്കല്ലേ, 70 എണ്ണം. 1 രൂപ കൊടുക്കണമെങ്കിൽ 70 എണ്ണത്തിന് പരാജയപ്പെടുത്തണം. 10 രൂപ കൊടുക്കണമെങ്കിൽ എത്ര എണ്ണത്തിന്? അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഇഖ്ലാസോടുകൂടി എല്ലാവരും ഒന്ന് പോക്കറ്റി കൈയിട്, പടച്ചോനെ ഈമാനുള്ള മരണം വേണം, അൽഹംദുലില്ലാ, ഒരു നല്ല സദഖ അല്ലാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി. എല്ലാവരും ഒന്ന് കൈയിട്ടെ. ഇബിലീസ് വന്നിട്ട് ഇപ്പൊ തടവും വേണ്ട എന്ന് പറഞ്ഞിട്ട് കുടുങ്ങരുത്. എല്ലാവരും ഒന്ന് പോക്കറ്റി കൈയിട്ടെ, ഇട്ട് നോക്ക്, എന്തെങ്കിലും ഉണ്ടോ നോക്ക്, മടിച്ചിരിക്കല്ലേ, ഒന്ന് പോക്കറ്റി കൈയിട്. ഒന്നിട്ടോ, ചിലപ്പോൾ നീ രക്ഷപ്പെടുന്നതിൻ്റെ പേരിലായിരിക്കും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പെട്ടെന്ന് പോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മോനെ മോനെ സ്പീഡ് കാണിക്കരുത് കേട്ടോ. നീ എല്ലാവരും പള്ളിക്ക് വേണ്ടിയാ, നിനക്ക് സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന അവസരമാണ്. പതുക്കെ നിന്ന് എല്ലാവരും മുന്നിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാ കൊടുക്കുക, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്ന്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി വേണം മരണപ്പെടാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, ഒരു പൊക്കറ്റേ ഉള്ളൂ ഉസ്താദ്, ഒന്നേ ഉള്ളോ, ഒറ്റ പൊക്കറ്റേ ഉള്ളൂ. ഓനെങ്ങെത്തുമ്പോഴത്തേക്ക് ശൈത്താൻ പലരെയും കൊണ്ടുപോകും, അതുകൊണ്ടാണ്. കാരണം ചില കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച ശൈത്താപ്പ രണ്ട് പേരുണ്ട്. എടാ, കറുത്ത ഉടുപ്പിട്ട ചങ്ങാതി, അവനെ വിളിയടാ. സ്പീഡ് പതുക്കെ പതുക്കെ സ്പീഡ് കുറച്ച് പോട്ടോ. ഷാദ് അൽഹംദുലില്ലാ. എൻ്റെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ കടത്തിവിട്ടു. അൽഹംദുലില്ലാ. രണ്ട്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അസ്റായിൽ കടന്നു വരുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യണേ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ്, ജീവിതത്തിൽ പടച്ചവനെ കണ്ടത് പാപമാണ്, കേട്ടത് പാപമാണ്, പറഞ്ഞത് പാപമാണ്, ചിന്തിച്ചത് പാപമാണ്, പിടിച്ചത് പാപമാണ്, നടന്നത് പാപത്തിലേക്കാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ. അതുകൊണ്ട് അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും ഈ ലോകത്തിന്റെ ായ പ്രപഞ്ചത്തിന്റെ ദിപനായ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലക്കുൽ മൗമദാ പടച്ചറപ്പുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. തൗബ ചെയ്യാതെ മരിക്കരുത്, തൗബ ചെയ്യാതെ മരിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമെന്നാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അലി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ
قال إن الله يقبل التوبة العبد ما لم يغرغر ഏത് സമയം വരെ നിനക്ക് സമയമുണ്ടെന്നറിയുവോ ഈ തൊണ്ടക്കുടിയിൽ റൂഹെത്തുന്ന അവസാന സമയമുണ്ടല്ലോ അതാ കാലിന്റെ തല്ലവരണ മുതൽ റൂഹ് പിടിച്ച് മലകുകൾ അതാ റൂഹ് കൊണ്ടുവന്ന തൊണ്ടക്കുടിയിൽ വെക്കുമല്ലോ ആ തൊണ്ടക്കുടിയിൽ റൂഹ് വരുന്നതുവരെ നിനക്ക് സമയമുണ്ട് അതിനു മുമ്പേ നീ തൗബ ചെയ്യണേ അതിനു മുമ്പേ നീ തൗബ ചെയ്യണേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആരാ തൗബ ചെയ്യുന്നത് ആരാണ് തൗബ ചെയ്യുന്നത് എല്ലാവരും പാപം ചെയ്യുന്നവരാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനീ ആദമ ഖത്താഉന വ ഖൈറുൽ ഖത്താഇന അത്തവാബു പാപം ചെയ്യാത്ത ആരുമില്ല ആദമിന്റെ സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല നമ്മുടെ പ്രകൃതം തന്നെ അങ്ങനെയാണ് നമ്മൾ ഒരുപാട് പാപം ചെയ്യുന്നവരാ പക്ഷേ പാപം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാരാ പാപം ചെയ്യാത്ത ആരുമില്ല കണ്ടുകുടിച്ചവരുണ്ട് വ്യഭിചരിച്ചവരുണ്ട് പലിശ തിന്നവരുണ്ട് നിസ്കരിക്കാത്തവരുണ്ട് ഭാര്യ വഞ്ചിച്ചവരുണ്ട് ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ട് ഫോട്ടോ അയച്ചു കൊടുത്തവരുണ്ട് സെക്സ് വീഡിയോ കണ്ടവരുണ്ട് ഒരുപാട് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചവരുണ്ട് പാപം ചെയ്യാത്ത ആരുമില്ല 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 പക്ഷേ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ പശ്ചാത്തപിച്ചു മടങ്ങുന്നവനാ മുന്നിലത് ഏറ്റു പറയുന്നവനാ പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം നമ്മൾ മരിക്കാൻ നമുക്ക് തൗബ ചെയ്യാൻ മടിയാണ് അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റും പറയാ മടിയാ എന്തിനാ ചെറുപ്പക്കാരാ മടി കാണിക്കുന്നത് 100 കൊല ചെയ്തവൻ അല്ലാഹു പുറത്തു കൊടുത്തില്ലേ ഒരു പാപം ഒരു കൊല തന്നെ എത്ര വലിയ പാപമാണ് ഒരാൾ അന്യായമായിട്ട് കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള സർവരെയും കൊല്ലുന്നത് പോലെയാ 99 പേരെ കൊന്നു 100-ാമത്തവനെയും കൊന്നു 100 പേരെ കൊന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങിയപ്പോ അല്ലാഹു അവന് പുറത്തു കൊടുത്തില്ലേ അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തില്ലേ അതുകൊണ്ട് ചെറുപ്പക്കാരാ പാപമോ ചുമന്നുകൊണ്ട് നടക്കല്ലേടാ പൊന്നുമോനെ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറ പശ്ചാത്തപിക്കടാ എന്തേ നിനക്ക് കഴിയാത്തത് നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നീ പേടിക്കണ്ട കല്ല് കുടിച്ചെന്ന് പറഞ്ഞ് പേടിക്കണ്ട ജീവിതത്തിൽ വ്യഭിചരിച്ചു പോയി എന്ന് പറഞ്ഞ് ഭയപ്പെടണ്ട മോനെ അല്ലാഹു കരുണയുള്ളവനാണ് നീ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബ് പുറത്തു തരുന്നവനാ അല്ലാഹു ഗഫൂറാ അല്ലാഹു റഹീമാ അല്ലാഹു പുറത്തു തരുന്നവനാടാ ആ പടച്ചറപ്പിന്റെ മുന്നിൽ നിന്റെ പാപങ്ങൾ മുഴുവനും ഏറ്റുപറയൂ കാരണം പാപങ്ങൾ പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റുപറയാതെ മരണപ്പെടരുത് കാരണം എന്തെന്നറിയുവോ തൗബ ചെയ്യാതെ മരിക്കല്ലേ പലരും പിന്നെ ചെയ്യാ പിന്നെ ചെയ്യാ പാപം ചെയ്തവർ പിന്നെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ നന്നാകാമെന്ന് പറഞ്ഞു മാറ്റിവെക്കുന്നവരുണ്ട് സഹോദരാ ഒരു രാത്രി പോലും തൗബ ചെയ്യാതെ ഉറങ്ങരുത് തൗബ ചെയ്തിട്ടേ ഉറങ്ങാവോ കാരണം വമാതദിരി നഫ്സുൻ മാദാ തക്സിബു ഗദാ നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ അല്ലാഹുവിനെ മാത്രമല്ലേ അറിയൂ മോനെ നാളെ നിനക്ക് എന്തേ സംഭവിക്കുന്നതെന്ന് പറയാ വമാ തദരി നഫ്സുൻ ബി അയ്യി അർദിന തമൂത് എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് പടച്ചറബിനല്ലേ അറിയുള്ളൂ ചോദിക്കാ സമയം കിട്ടണമെന്നില്ല യാത്ര പറയാ സമയം കിട്ടണമെന്നില്ല പടച്ചവനെ അതാ പാതിമയ്യം നേരെ സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടപ്പറയിൽ കയറി രണ്ടുപേരും ഒരുമിച്ച് ഒരു കട്ടിലിൽ ഒരു മെത്തയിൽ ഒരു പുതപ്പിന്റെ കീഴില് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു കിടക്കുകയാ രാവിലെ സുബഹിന്റെ സമയത്ത്
ഭാര്യ എഴുന്നേറ്റിട്ട് തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കുമ്പോ അല്ലാഹുവേ എഴുന്നേൽക്കുന്നില്ല, പടച്ചവരെ ഭാര്യ പോലും അറിഞ്ഞില്ല അവിടെ കിടന്നു മരണപ്പെട്ടു പോയത്. തന്റെ ഭർത്താവ് ചാരത്ത് കിടന്നു മരിച്ചത് പോലും അടുത്ത് കിടക്കുന്ന ഭാര്യ അറിഞ്ഞിട്ടില്ല. സമയം കിട്ടിയില്ല സഹോദരാ, സമയം കിട്ടിയില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കല്ലേ, പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, നിങ്ങൾ തൗബ ചെയ്യാതെ ഉറങ്ങരുത്. നമ്മളിൽ പലരും തൗബ ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയില്ല. നമ്മൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ പാപം പൊറുത്തുതാ, പാപം പൊറുത്തുതാ. മോനെ വെറുതെ പറഞ്ഞാ പോരടാ, പറയുന്നതിലൊരു ഇഖ്ലാസ് വേണം ചെറുപ്പക്കാരാ. അതിനൊരുപാട് പറയണമെന്നില്ല, ഒരുപാട് നിലവിളിക്കണമെന്നില്ല. പറയേണ്ടത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസോടുകൂടി പറഞ്ഞാ എത്ര വലിയ പാപവും അല്ലാഹു പുറത്തു തരുമല്ലോ. ഒരു ചരിത്രം പറഞ്ഞു തരാ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തൊരു മരിച്ചന കിടന്നു വന്നു, യാ റസൂലല്ലാ, ഞാനൊരു പാപം ചെയ്യില്ല എന്ന് പടച്ച റബ്ബിനോട് ഞാൻ അവിടെ നിന്ന് പശ്ചാത്തപിച്ചു തൗബ ചെയ്തു മടങ്ങി. പിന്നെയും ഞാൻ അത് ചെയ്തു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അല്ലാഹുവിനോട് ഒരു പാപം ചെയ്യില്ല എന്ന് പറഞ്ഞു, പശ്ചാത്തപിച്ചു മടങ്ങി, പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. കള്ള് കുടിക്കില്ല എന്ന് നീ അല്ലാഹുവിനോട് തീരും തൗബ ചെയ്തു. ഇനി വ്യഭിചരിക്കില്ല, ഇനി സീരിയൽ കാണില്ല എന്ന് അല്ലാഹുവിനോട് നീ പശ്ചാത്തപിച്ചു മടങ്ങി. പിറ്റേ ദിവസവും നീ കണ്ടു, എന്ത് ചെയ്യണം? പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും നീ കണ്ടു, പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും കണ്ടു, പിന്നെയും തൗബ ചെയ്യണം. ഏതുവരെ? ഏതുവരെ? ഇബിലീസിന് മനസ്സിലാകണം, ഇനി ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. നീ കള്ള് കുടിച്ചു, ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം കൂട്ടുകാർ ഫ്രീ ആയിട്ട് മേടിച്ച് വന്ന് കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. ഇങ്ങനെ കുടിച്ച് തൗബ ചെയ്ത്, കുടിച്ച് തൗബ ചെയ്ത്, ഏതുവരെ? അവസാനം നിന്നെ കുടിപ്പിക്കണ ശൈത്താനുണ്ടല്ലോ, അവന് തന്നെ തോന്നണം ഇനി ഇവനെ കുടിപ്പിച്ചിട്ട് കാര്യമില്ല, തോറ്റു പോകണം, അതുവരെ തൗബ ചെയ്യണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെങ്കിൽ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? നിലവിളിയല്ല. നമ്മളിങ്ങനെ വിളിച്ചു കൂവി, അതൊന്നും അല്ലപ്പോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ഒരാളിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുക, വല്ലാതെ വിളിച്ചു കൂവിയിട്ട് ദുആ ചെയ്യുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ ചങ്ങാതി എടുത്ത് പോയി പറയാ, അവൻ്റെ റബ്ബ് ചെവി കേൾക്കുന്ന ആടാ, ചെവി കേൾക്കാത്ത ആടല്ലെന്ന്. ഒരുപാട് നിലവിളിക്കാനും പാടില്ല, ഒരുപാട് ശബ്ദം കുറയ്ക്കാനും പാടില്ല, രണ്ടിൻ്റെയും മധ്യമായ രീതി. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഒരു ഉദാഹരണം പറഞ്ഞു തരാം. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ തൗബ പോലല്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, മൂസാ നബിയുടെ ജനത മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നബിയുടെ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, ആകെ പ്രശ്നമാണ്, നമ്മൾ മഴ കൊണ്ടാ പ്രശ്നം അല്ലേ. അവിടെ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, വല്ലാതെ പ്രയാസവ, ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്ക് പോലും വെള്ളമില്ല നബിയെ, വല്ലാത്ത പ്രയാസവ, അതുകൊണ്ടൊരു പരിഹാരം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറഞ്ഞു, ഒരു വലിയ ഗ്രൗണ്ടിൽ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. ചരിത്രം പറയുന്നു 70,000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു. 70,000-ൽ പരം വരുന്ന ആൾക്കാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവിനോട് അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാ മഴയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു, അല്ലാ വെള്ളമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ മഴ തരണേ, അല്ലാ മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുകയാ, മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ മഴ പെയ്യുന്നില്ല, മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്തു മഴ പെയ്യുന്നില്ല. അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, അതാ മൂസാ നബിയോട് പറയുന്ന മൂസ നബിയേ,
ദുആ സ്വീകരിക്കൂല, മഴ പെയ്യൂല, മഴ പെയ്യൂല, ദുആ സ്വീകരിക്കില്ല. കാരണം എന്ത് ജിബ്രീൽ? കാരണം എന്താണ് ജിബ്രീൽ? മൂസാ നബിയേ, ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില്, ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില് അല്ലാഹുവേ 40 വർഷമായിട്ട് പടച്ചവനെ മറന്നു നടക്കുന്ന ഒരുത്തനുണ്ട്. ഒന്നും രണ്ടും വർഷമല്ല, 40 വർഷമായിട്ട് പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനെ മജ്ലിസിലുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ ഇവിടെ നിന്ന് ദുആയ്ക്ക് ഉത്തരമില്ല. അല്ലാഹുവേ, മൂസാ നബി അവിടെ നിന്ന് ചിന്തിക്കുന്നു, ആരാ അല്ലാ, 40 വർഷമായി പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരിയ പോലെ നടക്കുന്ന ആ മോശക്കാരനായ മനുഷ്യനാരാ അല്ലാ? മൂസാ നബി അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, ഈ കൂട്ടത്തിൽ പടച്ചവനെ മറന്നു നടക്കുന്ന ഒരാളുണ്ട്. 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന ഒരു തനി മജ്ലിസിൽ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ ഇന്ന് ഇവിടെ നിന്നും മഴ പെയ്യൂല. അല്ലാഹുവേ, ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ അല്ലാ? 40 കൊല്ലമായി പടച്ചറപ്പ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അവന് നന്ദി കേട് കാണിച്ചു കൊണ്ട് നടക്കുന്ന മനുഷ്യനാരോ? അല്ലാഹുവേ, ജനങ്ങൾ പരസ്പരം അവിടെ നിന്ന് നോക്കുകയാണ്, ആരെങ്കിലും എഴുന്നേക്കുന്നുണ്ടോ? ആരെങ്കിലും എഴുന്നേക്കുന്നുണ്ടോ? ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുമ്പോ 40 കൊല്ലമായിട്ട് പടച്ചവനും മറന്നു നടക്കുന്ന മനുഷ്യനും കേൾക്കുകയാണ്, അല്ലാഹുവേ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാ, ഞാനിപ്പൊ ഇവിടെ നിന്ന് എഴുന്നേറ്റാ ജനങ്ങളെല്ലാവരും എന്നെ അറിയുമല്ലോ. അല്ലാ, ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ മഴ പെയ്യില്ലല്ലോ. അല്ലാ, മഴ പെയ്യില്ലല്ലോ. അല്ലാ, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു വേദന തോന്നുകയാണ്, അവിടെ നിന്ന് കുറ്റബോധം തോന്നുകയാണ്, അവിടെ നിന്ന് ഞാൻ ചെയ്തത് പാപമാണെന്നുള്ള ഒരു ചിന്ത കടന്നു വരികയാണ്. ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. ആ ഇരുന്ന ഇരിപ്പില് അടുത്തിരിക്കുന്നവർ പോലും കേൾക്കാതെ ആ മനുഷ്യൻ പറയുന്നു, അല്ലാ, ഇന്നുവരെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണല്ലോ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇത് ഏറ്റു പറയേണ്ടത്? പറയേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അല്ലാ, പടച്ചവനെ, ഇന്ന് വരെ ചെയ്തത് പാപമാ, ഇനി ഒരിക്കലും ചെയ്യില്ല. അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല. അല്ലാ, ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിന്നെ മറന്ന് ഞാൻ നടക്കില്ല തമ്പുരാന്. എനിക്ക് നീ പൊറുത്തുകാതാ അല്ലാ, എനിക്ക് നീ പൊറുത്തു തരണേ. അല്ലാ, ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് തൗബ ചെയ്യുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, ഉറപ്പേ, എന്റെ തൗബ സ്വീകരിച്ചാ മഴ തരണേ. അല്ലാ, മഴ തരണേ. അല്ലാ, അല്പസമയം കഴിയുമ്പോ കാർമേഘങ്ങൾ കടന്നു വരികയാണ്, ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്, മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുകയാ, മഴ പെയ്യുകയാ, മഴ പെയ്യുകയാ. മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ. അല്ലാ, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ. അല്ലാ, പടച്ചവനെ, പിന്നെ മഴ പെയ്തല്ലോ. മൂസാ നബിയേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോ അതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാ നബിയേ. തൗബ എന്ന് പറയുന്നത് ഇതിനാണ്, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഒരുപാട് നിലവിളിച്ചില്ല, ഒരുപാട് വിളിച്ചു കൂവിയില്ല, മണിക്കൂറുകൾ ദുആ ചെയ്തില്ല, പറഞ്ഞത് ഒരേ ഒരു വാക്ക്, അതിന് ഇഖ്ലാസ് ഉണ്ടായിരുന്നു, ആത്മാർത്ഥത ഉണ്ടായിരുന്നു, ഇനി ഒരിക്കലും ചെയ്യില്ലെന്നുള്ള ഉറച്ച തീരുമാനം.
തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് മഴ പെയ്തതെന്ന് ചരിത്രം പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പടപട വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. അത് വഴുതു പറയുന്ന സദസ്സിലാണോ, പ്രസംഗിക്കുന്ന സമയത്താണോ, റോഡിലാണോ, വാഹനത്തിലാണോ, വീട്ടിലാണോ, നിസ്കാരപ്പായിലാണോ, പണച്ചവനെ ഹോസ്പിറ്റലിലാണോ, എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. സമയം കിട്ടണമെന്നില്ലല്ലോ, നാവ് പൊങ്ങാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ ജീവിതത്തിന് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അവിടെ നിന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, നീ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അസുറഫു അലാ അംഫുസിഹിം ലാ തക്നതു മിർ റഹ്മത്തില്ലാ. നബിയേ പറഞ്ഞു കൊടുക്ക് നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും, അവരെത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ പറ നബിയേ, എന്നോടൊന്ന് പറയാ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അതുകൊണ്ട് എപ്പോഴാണ് മരണം വരുന്നെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് റബ്ബിന്റെ മുന്നിൽ പറയാ, വെറുതെ കടന്ന് പറഞ്ഞാ പോരാ. പറയേണ്ടത് എങ്ങനെയെന്നറിയുമോ, പൊറുക്കണ്ട പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ, നഫ്സന്ന ഉന്തി തെല്ലിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവിനോട് പറയണം പടച്ചവരെ, പറ്റിപ്പോയതാ അല്ലാ, ഇബ്ലീസ് ചതിച്ചതാ അല്ലാ, അല്ലാതെ ധിക്കരിച്ചുകൊണ്ട് ചെയ്തതല്ല അല്ലാ, നീ ഗഫൂറാണല്ല അല്ലാ, നീ കരുണക്കടലാണല്ല അല്ലാ, നിന്റെ അടിമയെ നിനക്ക് ഇഷ്ടമാണല്ല അല്ലാ, തൗബ ചെയ്യുന്നവരെ നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലാ, നീ നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ, എന്റെ പാപം പൊറുക്കണേ അല്ലാ, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ, ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണേ, അല്ലാതെ ചുമന്നുകൊണ്ട് നടക്കരുത്. മോനെ എത്ര വലിയ പാപവും ചുമന്നുകൊണ്ട് നടക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു രണ്ട് പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് പറഞ്ഞു. ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു രണ്ട് പ്രാവശ്യം ഒരു മനുഷ്യർ ശിക്ഷിക്കൂല. കാരണം അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഇത് പറയുമ്പോഴാണ് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വരുന്നത്. മഹാനായ മായിസ റളിയല്ലാഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കേൾക്കാത്തത് പോലെ പറഞ്ഞുവിടുകയാ. കാരണം ഇസ്ലാമിന്റെ നിയമം എന്തെന്നറിയുമോ, അതാ വിഭജിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. മായിസ മുത്തി നബിയുടെ മുന്നിൽ വന്ന് കരയുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞുവിട്ടു, പക്ഷേ മായിസിന് കിടന്നിട്ടുറക്കം വരുന്നില്ല, പിന്നെയും എഴുന്നേറ്റിയില്ല.
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് പിന്നെയും കടന്നുപോയി, നബിയെ എന്നെ ശുദ്ധീകരിക്കണം നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബ മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. എന്തിനാ പടച്ചവനെ അങ്ങനെ പറഞ്ഞതെന്നറിയോ? നീ അല്ലാഹുവോട് പശ്ചാത്തപിച്ചു മടങ്ങ്, റബ്ബ് നിനക്ക് പുറത്തു തരും, നീ ഇങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങണ്ട എന്ന് കരുതിയിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല നബിയെ, കള്ളു കുടിച്ചിട്ടില്ല. മൂന്നാമതും ആയിസ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, നബിയേ എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം, പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നറിയോ? എനിക്ക് അല്ലാഹുടെ മുന്നിൽ ചെല്ലുമ്പോ അല്ലാഹു എന്നെ രണ്ടു പ്രാവശ്യം ശിക്ഷിക്കില്ലല്ലോ. ഇവിടെ വെച്ചത് ഏറ്റുകഴിഞ്ഞാൽ, ഈ ശിക്ഷ ഇവിടെ നിന്ന് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അല്ലാഹുടെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറയുകയാ, സഹാബ മായിസിനെ എറിഞ്ഞു കൊല്ല സ്വഹാബ. മായിസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ അല്ലാഹുടെ മുന്നിൽ പോകുമ്പോ ഒരു തെറ്റിന്റെ പേരിൽ രണ്ട് പ്രാവശ്യം അല്ല ശിക്ഷിക്കൂല, അതുകൊണ്ട് ഇവിടത്തെ ഞാൻ ഏക്കാം, അവിടത്തെ എനിക്ക് പറ്റൂല. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വഹാബികൾ എറിഞ്ഞുകൊന്നു. പിന്നീട് ഒരിക്കൽ മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കബറിന്റെ ചാരത്തുകൂടെ നടന്നുപോയപ്പോ സഹാബികൾ പറഞ്ഞു, ഇത് വ്യഭിചരിച്ചിട്ട് എറിഞ്ഞുകൊന്ന അവിടുത്തെ സഹാബിയുടെ അവിടുത്തെ ഖബറാണ്, മായിസിന്റെ ഖബറാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയരുത്, മായിസ് സ്വർഗത്തിലാണെന്ന്. അപ്പം മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ വ്യഭിചരിച്ചൊരു പെണ്ണുണ്ടായിരുന്നു. ഓളിതറിഞ്ഞ് ഓളി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, രണ്ടാമത്തെ പ്രതി ഞാനാ നബിയെ, ഞാൻ ഗർഭിണിയാ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ പോയി പ്രസവിച്ചിട്ട് വരാം, കാരണം ഗർഭിണിയായൊരു പെണ്ണ് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ വരൂലല്ലോ, ആ കുഞ്ഞിന്റെ മുഖം കണ്ടുകഴിഞ്ഞാൽ പിന്നെ വരൂലല്ലോ. നബി പറഞ്ഞു, നീ പോയി പ്രസവിച്ചിട്ട് വരാൻ. ഈ പെണ്ണ് പോയി പ്രസവിച്ചിട്ട് ചോര കുഞ്ഞും എടുത്തോണ്ട് മുത്തുനബിയുടെ മുന്നിൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിൽ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നാ നീ പോയി പാല് കൊടുത്തിട്ട് വാ, കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ ഭക്ഷണം തിന്നുന്നവരെ. ഈ കുഞ്ഞിന്റെ മുഖം കണ്ടാലെങ്കിലും ഈ പെണ്ണിന്റെ സ്വഭാവം മാറുമെന്ന് വിചാരിച്ചു. ഇല്ല, കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് കാണിച്ചു കൊടുത്തതോ നബിയെ, തിന്നാൻ തുടങ്ങി നബി, ഇനി എനിക്ക് ശിക്ഷത. നമ്മളോ നമ്മൾ ഒളിച്ചും പാത്ത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും, അള്ളാഹുവിന്റെ മുന്നിലൊന്ന് പറയാൻ പോലും നമുക്ക് മനസ്സില്ല. അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ. ഇതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ട് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്യാതെ മരിക്കരുത്, തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലെന്താ? തൗബ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലെന്താ? തൗബ ചെയ്യാതെ മരിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടമെന്താ? ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 19 ആരും മാറ്റി നോക്കണ്ട, 19 11 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു. എനിക്ക് തൗബ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലവും തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷയും പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്തു വേണം? പറയണോ ദുആ ചെയ്യണോ? പറയണോ ദുആ ചെയ്യണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. ഇൻഷാല്ലാ. എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്, കസേര എടുത്ത് ഫ്രണ്ടി വാ, വാ, എല്ലാവരും ഒന്ന് വാ. ആ നിൽക്കണം, ഞങ്ങൾ അതി നിർത്തി, പെട്ടെന്ന് വാ. നിങ്ങൾ ഇങ്ങോട്ട് കയറിക്കോ, ഒയറൊന്നും മറിക്കാതിരുന്നാൽ മതി. ഇങ്ങോട്ട് കയറി വാ, എഴുതിട്ട് വാ. കസേര എടുത്തും കയറിക്കോ. അൽഹംദുലില്ലാഹ്. ഇല്ല, അടുത്തേക്ക് ഇങ്ങോട്ട് കയറി ഇരിയാക്കാം. നിങ്ങളുടെ മുഖം ഒന്ന് കാണട്ടെ, കൊറോണ ഒന്നും പിടിക്കത്തില്ല. വാ വാ, എല്ലാവരും കസേര എടുത്ത് ഫ്രണ്ടി വാ. ബിസ്മില്ലാ, എടുത്തിട്ട് വാ. ചങ്ങാതി എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? എല്ലാരും എഴുന്നേക്കടാ, എഴുന്നേക്ക്, ചെറുക്ക ചെറുപ്പക്കാരൊക്കെ എഴുന്നേക്ക്. ബാബാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. കേട്ടോ, കസേര കേട്ട് കയറ്റിയിട്ട് ഞങ്ങൾ നിങ്ങൾ എന്തിനാ അടങ്ങിക്കണേ? അള്ളാഹു സ്വീകരിക്കും. മാറാകട്ടെ, ഫാനൊക്കെ അള്ളാഹു സ്വീകരിക്കും. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ എന്താ നിൽക്കണ ചെറുപ്പക്കാർ? ഇങ്ങോട്ട് കയറി, ഞാൻ ഇരുന്നോട്ടെ? നിങ്ങളൊക്കെ ഇരിക്കല്ലേ, ഞാൻ ഇരുന്നോട്ടെ? പറ മനുഷ്യന്മാരെ ഇരുന്നോട്ടെ. എന്താ ബക്കറ്റിൻ്റെ അടുത്ത് നിൽക്കണത്? വാ പെട്ടെന്ന്. ഇൻഷാല്ലാ, ഒരു നന്മ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. പേപ്പർ എടുക്കണം. ഇൻഷാല്ലാ, പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വാ ചങ്ങാതി. നിങ്ങൾ എന്തിനാ അകന്നിരിക്കണേ? ഏ ഇങ്ങോട്ട് കയറിക്ക്. ആ എൻ്റെ കുട്ടികൾ വരെ എടുത്തുകൊണ്ട് വരുന്നു. ഇൻഷാല്ലാ,
അൽഹംദുലില്ലാ പെട്ടെന്ന് നേരിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ നിങ്ങൾ കഴിഞ്ഞാ ഞാൻ തുടങ്ങട്ടെ. കഴിഞ്ഞില്ലേ? അല്ല ഒന്ന് ചിരിക്കറോ, ഒന്ന് ചിരിക്കാൻ. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാരെ പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഒന്ന് പുഞ്ചിരിച്ചേ. കൊലച്ചിരി ഇരിക്കാനല്ല, പുഞ്ചിരിക്കാനാ പറഞ്ഞു. ഒന്ന് ചിരിച്ചേ. അൽഹംദുലില്ലാഹ്, അള്ളാഹു സദക്കയുടെ കൂലി നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. തൗബ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയും? ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യുക എന്ന്, ഇന്ന് ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്തു, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന വഴിയിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചു, ഇന്ന് രാത്രി ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി, നിങ്ങൾ മരിച്ചുപോയി, നാളെ നിന്റെ ജനാസ ഇവിടുത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയി, ഉസ്താദൊക്കെ കൊണ്ടുപോയി, നമസ്കാരമെല്ലാം കഴിഞ്ഞു, പള്ളിപ്പറമ്പിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കബറാളികൾക്ക് വലിയ സന്തോഷമാണ്. കബറാളികൾക്ക് വലിയ സന്തോഷമാണ് നീ പോകുന്നത്. കാരണം നീ തൗബ ചെയ്തിട്ട് മരിച്ചവനാ. നീ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് മരിച്ചവനാ. നീ പോകുമ്പോൾ കബറാളികൾക്ക് വലിയ സന്തോഷം. എന്തിനെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ ജനാസ ഖബറിൻ്റെ അകത്ത് ഇറക്കി വെക്കുമ്പോൾ നിന്റെ ഖബറിൻ്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികളുണ്ടല്ലോ, നിന്റെ അയൽവാസികൾ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾക്ക് വലിയ സന്തോഷം. നിന്റെ ഖബറിൻ്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് പോലും നിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് പള്ളി കെട്ടിക്കൊടുത്തവൻ്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമല്ല, ഹാഫിളിൻ്റെയോ ആലിമിൻ്റെയോ പ്രതിഫലമല്ല. ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, നിന്റെ അയൽവാസിക്ക്, നിന്റെ ഖബറിൻ്റെ ചാരത്ത് കിടക്കുന്നവന് പോലും അള്ളാഹ് പുറത്തു കൊടുക്കുമെങ്കിൽ നിനക്കള്ള തരുന്ന പ്രതിഫലം എന്താണെന്ന് ചിന്തിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ല, തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ അവിടെ കിടക്കുന്ന ഖബറാളികൾ നിന്നെ ശപിക്കും, എടാ സിറാജെ എൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീയായിരുന്നല്ലോ, എടാ എനിക്ക് വേണ്ടി ഖബറ് കുടിച്ചത് നീയായിരുന്നല്ലോ, എൻ്റെ മയ്യത്ത് കഫം പൊതിഞ്ഞത് നീയായിരുന്നല്ലോ, എന്നെ ഖബറടക്കാൻ ഖബറിലിറക്കി വെച്ചത് നീയായിരുന്നല്ലോടാ, അള്ളാഹു നിനക്ക് ഇത്രയും അവസരം തന്നിട്ട് നീ കളഞ്ഞല്ലോടാ, നീ ഒന്ന് തൗബ ചെയ്തിരുന്നെങ്കിൽ നീയും രക്ഷപ്പെടുമായിരുന്നു, ഞങ്ങളും രക്ഷപ്പെടുമായിരുന്നു, നീ ചെയ്തില്ലല്ലോടാ എന്ന് ഖബറാളികൾ പോലും നിന്നെ ശപിക്കുമെന്ന് നബിയുടെ റസൂലുള്ളാഹി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖബറാളികൾ പോലും നമ്മളെ ശപിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്യാം. ഇന്ന് ജീവിതത്തിൻ്റെ അവസാനത്തെ രാത്രിയാണോ നമുക്കറിയില്ല, ജീവിതത്തിൻ്റെ അവസാനത്തെ രാത്രി ഇന്നത്തെ രാത്രിയാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്കൊന്ന് പശ്ചാത്തപിക്കാം. വെറുതെ ദുആ ചെയ്താൽ പോരാ, വെറുതെ ദുആ ചെയ്താൽ പോരാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം, ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം, നമ്മളെ കൊണ്ട് കരയാൻ കഴിയില്ല. ദുആ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായി നമ്മൾ ചെയ്തു പോയ പാപം ഓർത്തിട്ട് നമുക്ക് കരയാൻ പറ്റൂല. അത് റസൂലുള്ളാഹി തങ്ങൾക്കറിയാ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അഭിനയിക്കണേ, നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണം, നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഏറ്റുപറയുമ്പോ നമുക്കൊന്ന് അഭിനയിക്കാം, കരയുന്നവരെ പോലും അഭിനയിക്കാം. അങ്ങനെയെങ്കിലും നമ്മുടെ പാപമൊന്ന് പടച്ചറപ്പ് പുറത്തു തരുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, പടച്ചവനെ, 50-ഉം 60-ഉം വയസ്സ് വരെ പ്രായമുള്ള വാപ്പയും ഉമ്മമാരും ഇവിടെ ഇരിപ്പുണ്ട്. വാപ്പാ ജീവിതത്തിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഇന്ന് രാത്രി നീ മരണപ്പെട്ടു പോയാൽ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? നീ വീട് കെട്ടിയിട്ടുണ്ട് ആർക്ക് വേണ്ടി? നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് കിടന്ന് സുഖിക്കാൻ, നിന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടോ മക്കള് തല്ലാ,
എന്തിനു വേണ്ടി നീ പണിത നിന്റെ വീടിന് വേണ്ടി ബാങ്കിൽ കിടക്കുന്ന നിന്റെ പണത്തിന് വേണ്ടി പഠിച്ചവനെ മക്കൾ നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അപാട കബറവിടെയാണെന്ന് മക്കറിയാറില്ല. യാസീൻ ഓതുന്ന മക്കളില്ല. തിരക്കല്ലേ തിരക്കല്ലേ പഠിച്ചവനെ സഹോദര നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? അല്ലാഹുവേ, കോവിഡ് എന്ന് പറയുന്ന രോഗം വന്ന 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പണച്ചവനെ അതാ ഐസുവിനകത്ത് കിടക്കുകയാ. മരിക്കാ സമയമെടുത്തു, മരിക്കാ സമയമെടുത്തു. ഡോക്ടർമാര് പറഞ്ഞു ഇനി ഒന്നുമില്ല, മരണം ഉറപ്പാ. 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ രണ്ട് മക്കളുള്ള പാവപ്പെട്ടവൻ കിടന്ന് കരയുകയാണ്. അവിടെ നിന്ന് പണച്ചവനെ കരയുന്നത് കണ്ടപ്പോ അടുത്ത് തന്നെ ആ മുസ്ലിമായ ഡോക്ടറിന് വരെ സങ്കടം തോന്നി. കരയുകയല്ലേ, ചെറുപ്പക്കാരനല്ലേ, 36 വയസ്സല്ലേ ഉള്ളൂ, ചെറുപ്പത്തിനെ മരിക്കുകയല്ലേ. അതുകൊണ്ട് എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്നറിയില്ല. എങ്കിലും ചെറുപ്പക്കാരനായ ആ മുസ്ലിമായ ഡോക്ടർ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം ശ്രമിച്ചു നോക്കി, ഇനി ദൈവത്തിന്റെ കയ്യിലാ, ഇനി ദൈവത്തിന്റെ കയ്യിലാ. നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? 36 വയസ്സുള്ള ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മരിക്കാൻ പേടിച്ചിട്ടല്ല, എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ, എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ, മരിക്കാൻ പേടിച്ചിട്ടല്ല. ഞാൻ കരയുന്നത് മരണമെടുത്തത് കൊണ്ടല്ല. ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെ എന്തിനാ കരയുന്നത്? ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, അല്ലാടെ മുന്നിൽ പോകുകയല്ലേ. ഈ 36 കൊല്ലത്തിൻ്റെ ഇടയിൽ രക്ഷപ്പെടാൻ ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. 36 വയസ്സുള്ള മനുഷ്യൻ തൻ്റെ മരണമെടുത്തപ്പ കരഞ്ഞു പോയെങ്കിൽ 40, 50, 60 വയസ്സുള്ള വാപ്പാ നിനക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു? നിനക്കെന്തെയാ തോന്നല് കടന്നു വരാത്തത്? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തേ നമുക്കൊന്നും ചോൻ ചിന്തിക്കാൻ കഴിയാത്തത്? യഹീബനു മുആദ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അവിടെ നിന്ന് സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ കുടുംബക്കാര് മുഴുവനും ചാരത്ത് വന്ന് നിന്ന് കരയുകയാ. അവിടെ നിന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത്, വാപ്പയുടെ ചാരത്ത് മക്കൾ വന്ന് നിന്നിട്ട് സങ്കടപ്പെടുമ്പോ മഹാനവർകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്നെ ഓർത്തിട്ടാണോ, എന്നെ ഓർത്തിട്ടാണോ നിങ്ങൾ കരയണ്ട? ഈ കാണുന്ന റൂമിനകത്തിരുന്ന 8000 ഖത്തം ഞാൻ ഓതി വെച്ചിരിക്കുന്നത്. ഈ മരിക്കാൻ കിടക്കുന്ന റൂമിനകത്ത് കിടന്നിട്ടാണ് 8000 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഓതിയിരിക്കുന്നത്. എന്തിനാ നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കുന്നത്? 8000 പോയിട്ട് അല്ലാന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരിക്കൽ പോലും ഓതാത്ത ഇപ്പമാരില്ലേ, എന്റെ ഉമ്മമാരില്ലേ, എന്തേ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, വാപ്പാ മക്കൾക്ക് കബറവിടാണെന്നറിയില്ല. പള്ളിയിലെ ഉസ്താദന്മാർക്കറിയാ, പല മക്കളും വന്നിട്ട് പറയും, ഉസ്താദേ എന്റെ ഉപ്പ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാ, ഒന്ന് ദുആ ചെയ്യൂ, എന്റെ ഉപ്പായ്ക്ക് മരണം ഖൈറാണെങ്കിലൊന്ന് മരിക്കാൻ. അവനും നോക്കി നോക്കി മടുത്തു, അവനും ആഗ്രഹിക്കുന്നു ഒന്ന് മരിക്കാൻ. അതുകൊണ്ട് ഉപ്പമാരെ ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു വെക്ക്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്ക്. ഈമാനുള്ള ഒരു മരണം വേണ്ടേ? 6 മണ്ണിനകത്ത് പോയി കിടക്കുമ്പോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? തെണ്ടണ്ട ഗതികേട് വരരുത്. റസൂലുള്ള പറഞ്ഞു, മയ്യത്തുകളി യാചിക്കുകയാ പടച്ചവനെ, ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ അല്ലാ എന്ന് മയ്യത്ത് യാചിക്കുമെന്നാണ്. മാതാപിതാക്കൾ മരിച്ചുപോയി, മക്കൾക്ക് സമയമില്ല, കൂടപ്പിറപ്പുകൾക്ക് സമയമില്ല, കുടുംബക്കാർക്ക് സമയമില്ല. ഉപ്പ നീ തന്നെ നിന്റെ ഉപ്പയുടെ കബറിൽ പോകുവോ? പലർക്കും ഉപ്പാടെ കബറിയില്ല. എങ്കിൽ നീ ചിന്തിക്ക, നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാണ്. പടച്ചവനെ, മക്കൾ ഗൾഫിലാണ്, ജോലി സ്ഥലത്താണ്, അവർക്കൊന്ന് വല്ലപ്പോഴും വരുമ്പോ ഉപ്പാടെ കബറിന്റെ ചാരത്ത് വന്നു
ഒന്ന് ദുആ ചെയ്യാ പോലും അറിയില്ലെങ്കിൽ എന്ത് നേടി ഈ ജീവിതം കൊണ്ട്? അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്ക്, ഇല്ലെങ്കിൽ വല്ലാത്ത നഷ്ടമാ, വല്ലാത്ത നഷ്ടമാ. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും നല്ല ഒരവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പാവപ്പെട്ടവരെ രോഗികൾക്ക് വേണ്ടിയല്ല, യതീമീങ്ങൾക്ക് വേണ്ടിയല്ല, വെറുതെ സദക കൊടുത്താ പോരാ. സദക കൊടുക്കുമ്പോഴും നല്ലത് കൊടുക്കണം, സദക കൊടുക്കുമ്പോഴും നല്ലത് കൊടുക്കണം, ജാരിയായ സദക കൊടുക്കണം. അള്ളാഹുവേ, നിങ്ങളുടെ നാട്ടിലൊരു പള്ളി പണിയുന്നതിന് വേണ്ടി അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി കെട്ടാന് തുടക്കം കുറിച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജാരിയായ സദക്കയല്ലേ? പള്ളിപ്പറമ്പിൽ കടന്നിട്ട് അല്ലാ എന്റെ മക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് യാചിക്കണ്ട. ഈ പള്ളി എത്ര കാലം നിൽക്കുന്നുണ്ടോ, ആരൊക്കെ അതിനകത്ത് കയറി നിസ്കരിക്കുന്നുണ്ടോ, ഒരു വിഹിതം നിന്റെ കബറിൽ വരും വാപ്പാ. അത് ഒരു രൂപ കൊടുത്തിട്ടാണെങ്കിലും, ഒരു ചാക്ക് സിമെന്റ് കൊടുത്തിട്ടാണെങ്കിലും, ഒരു കല്ല് വാങ്ങിക്കൊടുത്തിട്ടാണെങ്കിലും, അത് നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ കബറിലേക്ക് അതിന്റെ പ്രതിഫലം വരികയാ. നീ യാചിക്കണ്ട, നീ യാചിക്കണ്ട. അതുകൊണ്ട് ജാരിയായ സദക്കയാ, അല്ലാഹുവിന് വേണ്ടി ചോദിക്കുകയാണ്. നല്ല മനസ്സോടുകൂടി ഉസ്താദ്, എനിക്ക് ഈമാനുള്ള ഒരു മരണം എനിക്ക് വേണം. വാപ്പാ നീ ചിന്തിക്ക്, വെറുതെ ആരും തരണ്ട. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്ത പടച്ചറപ്പ് തരുന്ന പ്രതിഫലം നിനക്കറിയുമോ? നീ പറയും, ഉസ്താദേ മരിച്ചു കിടന്നപ്പ ചിലരുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ, മരിച്ചു കിടന്നപ്പ പലരും ചിരിച്ചില്ലേ വാപ്പാ, എങ്ങനെയാ ചിരിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കോമഡി കേട്ടിട്ടല്ല, തമാശ കേട്ടിട്ടല്ല, എന്തെങ്കിലും അവര് ചിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? മരണസമയം ചിരിക്കണമെങ്കിൽ സാധാരണ ആളിനെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പറയും, സിറാജ് ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാ, പ്രസവത്തിന് മരണവേദനയാ. പറയല്ലേ പെങ്ങളെ, ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല, പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരംശമാണ് പ്രസവവേദന, അല്ലാതെ മരണവേദനയല്ല. നീ പ്രസവിക്കുന്ന സമയത്ത് നിന്നെ ഒരു ഡോക്ടറും രണ്ട് നേഴ്സുമാരും നിന്റെ കൈകാലുകൾ പിടിച്ചു വെച്ചു എങ്കിൽ, അല്ലാഹുവേ റൂഹ് പിടിക്കുന്ന സമയത്ത് കയ്യും കാലും പിടിച്ചു വെക്കുന്ന മലക്കിന്റെ എണ്ണം അറിയുമോ? കോഴി അറുത്തിടുമ്പോൾ ആ കോഴി കിടന്ന് പിടയുന്നത് കാണുമല്ലോ. അല്ലാഹുവേ കോഴി കിടന്ന് പിടയുകയാണ്, കൈകാലിട്ടടിക്കുന്നു, ചിറകിട്ടടിക്കുന്നു, തലയിട്ടടിക്കുന്നു, അത് കിടന്ന് തിരിഞ്ഞു മറിയുകയാണ്. നമ്മളിങ്ങനെ കണ്ട് രസിക്കുകയാ, എങ്കിലത് എന്തിനാ അങ്ങനെ കിടന്ന് കാണിക്കുന്നത്? മരണവേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ, അത് മരണവേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ കിടന്ന് പിടയുന്നത്. ഇതുപോലെ ഒരു മരണം നമുക്കുമുണ്ടല്ലോ. കുല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. കോഴിക്ക് കിട്ടിയ ഭാഗ്യം നിനക്ക് കിട്ടൂല. 70,000 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കും വാപ്പാ. ഒന്നും രണ്ടും മലക്കുകളല്ല, 70,000 മലക്കുകൾ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും, അല്ലാന്റെ മലക്കുകൾ എന്റെ മുന്നിൽ ഇറങ്ങി വരുന്നത്, അസ്രായിലും തന്റെ അനുയായികളും ഇറങ്ങി വരുന്നത് എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കാണുമെന്ന് അമ്പയാ പറഞ്ഞത്. അല്ല ഇതാ ബലഗതി ത്വറാഖിയ വകീല മൻറാക് വലന്ന അന്നഹുൽ ഫിറാക് വൽതഫതി സാഖു ബിസാ റബ്ബേ. മലക്കുകൾ പറയുമല്ലോ, എന്നിട്ടവര് നമ്മുടെ റൂഹിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ചിരിക്കണ്ടേ ഉപ്പാ, ചിരിക്കണ്ടേ ഉമ്മ,
വെറുതെ ചിരിച്ചതല്ല, നീ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സദക കൊടുത്തല്ലോ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നിന്നെ കൊണ്ട് കഴിയുന്നത് നീ കൊടുത്തല്ലോ. പെങ്ങളെ, ശരീരത്തിൽ കിടന്ന ഒരു പെണ്ണിഷ്ടപ്പെടുന്നത് സ്വർണമാ, ഇടാത്ത ഒരു പെണ്ണ് പോലും ഇല്ലല്ലോ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിന്റെ മയ്യത്താ കൊണ്ടുവച്ച് നിസ്കരിക്കുന്നത്. പെങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് സുജൂദ് ചെയ്യുമ്പോ അതിന്റെ ഒരു വിഹിതം നിനക്ക് വേണമെന്നുള്ള മനസ്സോടുകൂടി, ഇഖ്ലാസോടുകൂടി ഈ ഊരിക്കൊടുക്കുന്നതൊന്നും വെറുതെയാകില്ല. മരിക്കുന്ന സമയത്ത് കാണിച്ചു തരികയാ, ألا تخافوا ولا تحزنوا وأبصروا بالجنة يمدنا مولي بيدكمنا يمدنا أوبا كرقمنا بيدنا سكيكام بطمنل بيدنا سكيكام بطمنل إنجل نوك وأبصروا بالجنة സ്വർഗം ഇങ്ങനെ കാണിച്ചു തരുമ്പോ കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യമാ. അത് കണ്ടിട്ട് ചിരിച്ചതാ, കറുത്ത് കിടന്ന ഗ്ലാമർ ഇല്ലാത്ത ഭാര്യ പഠിച്ചവനെ ഭാര്യ പോലും എപ്പോഴും പറയും നിങ്ങൾക്ക് സൗന്ദര്യം കുറവാണെന്ന്. പക്ഷേ ആ സൗന്ദര്യം കുറഞ്ഞു കിടന്ന മനുഷ്യൻ മരിച്ചു കിടന്ന സമയത്ത് മുഖത്തെ പ്രകാശം കണ്ടപ്പോ, പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തെ പ്രകാശം കണ്ടപ്പോ ഭാര്യ പോലും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞ് എന്തൊരു സൗന്ദര്യവാ, അത് വെറുതെ കിട്ടിയതല്ല, അല്ലാന്റെ സ്വർഗം കണ്ടിട്ട് സന്തോഷത്തിൽ ചിരിച്ചതിന്റെ പ്രതിഫലവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന് വേണ്ടി കൊടുക്കാൻ പറ്റുമോ, എനിക്ക് തരണ്ട അല്ലാഹിക്ക് കൊടുക്കാൻ പറ്റുമോ, അല്ലാഹന് കൊടുത്താ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടിട്ട് മരിക്കാ, ആരോടും തെണ്ടണ്ട, ആരോടും യാചിക്കണ്ട, പള്ളിപ്പറമ്പിൽ കിടന്ന് നിലവിളിക്കണ്ട. പടച്ചവനെ, പള്ളിക്കകത്ത് ആര് കയറി നിസ്കരിച്ചാലും നിന്റെ കബറിൽ വരും, മരിക്കുമ്പോ നിനക്ക് സ്വർഗം കണ്ടു മരിക്കാ, നാളെ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാ. അല്ലാന്റെ പള്ളിക്കകത്തിരുന്നിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഭാഗ്യമാ. ഇതിനെക്കാലം പ്രതിഫലം പറയാനില്ല. അതുകൊണ്ട് വേണമെങ്കിൽ തരാം, വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്തിനെന്നറിയോ? എനിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി എനിക്ക് റബ്ബൊരവസരം തന്നിട്ട് നീ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് റബ്ബ് ചോദിച്ചാ പറയാൻ എനിക്ക് മറുപടിയില്ലല്ലോ. അതുകൊണ്ട് അല്ല തന്നെ തീരുമാനിക്കട്ടെ. ഒരാളോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല, ഞാൻ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റു പറയണം. ശരീരത്ത് കിടക്കുന്ന സ്വർണം ഊരി തരണമെന്നൊരു പെണ്ണിനോടും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല ഇഷ്ടപ്പെട്ടവർക്കേ പറ്റൂ, അല്ല ഇഷ്ടപ്പെട്ടവർക്കേ പറ്റൂ. ഇതല്ലാന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിക്ക് വേണ്ടിയാ. അതുകൊണ്ട് റബ്ബ് തീരുമാനിക്കട്ടെ. ഇതിനകത്തിരിക്കുന്നവരിൽ സ്വർഗത്തിന്റെ അവകാശികൾ അല്ല തീരുമാനിക്കട്ടെ. അല്ലാഹുവേ, തന്നെ തിരഞ്ഞെടുക്കണേ അല്ലാഹ്.